ഇതൊക്കെ തുടങ്ങുന്ന സമയത്ത് സിനിമാടന്മാരുടെ ചിത്രങ്ങളായിരുന്നു പൂർണ്ണമായിട്ടും. അപ്പൊ അതിൽ നിന്ന് മാറി നമ്മളൊന്ന് ചിന്തിക്കുകയും കവർ ചെയ്യുമ്പോഴും കച്ചവടക്കാരിൽ നിന്ന് വളരെ ഒരു പ്രതിസന്ധി ഉണ്ടായത്, ആളുകൾ പറഞ്ഞത് വിൽപ്പന ഉണ്ടാവില്ല, ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ പിടിച്ചു നിന്ന് നമ്മള് സിനിമാടന്മാരെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി സിനിമാനടന്മാരെ ഒഴിവാക്കി നല്ല അവരുടെ ചിത്രങ്ങൾ ഒഴിവാക്കി അല്ലേ. അതെ, സിനിമാ നടിമാരുടെയും നടന്മാരുടെയും ചിത്രങ്ങൾ ഒഴിവാക്കിയിട്ട് ഇപ്പൊ നമ്മുടെ പ്രൊജക്ടറിൽ എന്തോ നമുക്ക് കാണാൻ കഴിയുന്നത്, നമ്മള് ഡിസൈൻ ഉണ്ട്, പല ഇപ്പൊ പുതിയൊരു ഡിസൈനാണ് നമ്മൾ ഇതിപ്പോ ചെയ്തിരിക്കുന്നത്, വ്യത്യസ്തമായ കളറിൽ ചെയ്യുന്നുണ്ട്. നമസ്കാരം. നമസ്കാരം. ഈ നോട്ട്ബുക്കുകളുടെ നിർമ്മാണശാല ആരംഭിച്ചിട്ട് എത്ര നാളുകളായി? ഇപ്പൊ 17 വർഷത്തോളമായി. 17 വർഷത്തോളമായി. ഈ നോട്ട്ബുക്കുകൾ എവിടേക്കൊക്കെ പോകുന്നുണ്ട്? ഇത് ഇടുക്കി ജില്ലയിലെ എല്ലാ ഭാഗത്തും തന്നെ പോകുന്നുണ്ട്, എറണാകുളം, തിരുവനന്തപുരത്തൊക്കെ ചില സ്ഥലങ്ങളിലൂടെ പോകുന്നുണ്ട്. എത്ര വെറൈറ്റി നോട്ട്ബുക്കുകൾ ഉണ്ട് ഇവിടെ? നമുക്കേതാണ്ട് 9 വെറൈറ്റികളും ബുക്കുകളുണ്ട്. സാധാരണഗതിയിൽ നഗരങ്ങളിലാണ് ഇതുപോലുള്ള നോട്ട്ബുക്ക് നിർമ്മാണശാലകളൊക്കെ കാണാൻ കഴിയുന്നത്. പക്ഷെ ഇടുക്കിയിലെ അടിമാലി എന്ന ഈ കൊച്ചു പട്ടണത്തിൽ ഇങ്ങനെ ഒരെണ്ണം ആരംഭിക്കേണ്ട ഒരു സാഹചര്യം? അത് നോട്ട്ബുക്കിന് പൂർണ്ണമായിട്ടും ചെയ്തുകൊണ്ടിരുന്ന കുന്നുംകുളങ്ങാരാണ്. ഇപ്പോഴാണ് ഈ ബ്രാൻഡ് ഐറ്റം, ക്ലാസ്മേറ്റ്, അതുപോലെ ക്യാമലൊക്കെ ഇറങ്ങി തുടങ്ങിയത്. ഞങ്ങളൊക്കെ ആരംഭിക്കുന്നു കുന്നുംകുളങ്ങാരുമായിട്ടാണ് ഇത് മത്സരിക്കേണ്ടി വരുന്നത്. കുന്നുംകുളങ്ങാരുമായിട്ട് മത്സരിച്ച് നേടാൻ കഴിയില്ലെന്നുള്ളൊരു ചിന്തയാണ് പലപ്പോഴും ഈ രംഗത്തേക്ക് മറ്റുള്ളവർ വരാതിരുന്നത്. ഇത് പല സെക്ഷനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇതെന്താ പ്രവർത്തനം ഇവിടെ? ഇതവിടെ സോർട്ട് ചെയ്ത് ബുക്ക് കൗണ്ട് ചെയ്തിട്ട് പേപ്പർ കൗണ്ട് ചെയ്തിട്ട് വെക്കും, ഇത് മെഷീനിലേക്കുള്ളതാണ്. അതൊക്കെ 200 പേജ് നോട്ട്ബുക്ക് എന്നൊക്കെയായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെ. സൈസ് എങ്ങനെയാ? സൈസ് നമുക്ക് A4 സൈസ് ബുക്ക് ഉണ്ട്, A4 പേപ്പറിന്റെ സൈസിലുള്ളതുണ്ട്. പിന്നെ ഡബിൾ ക്രൗൺ എന്ന് പറയും, ക്രൗൺ സൈസ് കോളേജ് കുട്ടികൾ ഉപയോഗിക്കുന്ന ബുക്ക് ഉണ്ട്. പിന്നെ നോർമൽ സൈസ്. ഈ അടുക്കി വെച്ചിരിക്കുന്നതൊക്കെ അത് ക്രൗൺ സൈസ് ആണ്. കോളേജ് കുട്ടികളായിരുന്നു ഇത്തരം ബുക്കുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ നമ്മള് സ്കൂൾ കോളേജ് കുട്ടികളെല്ലാം ഇത്തരം ബുക്കുകളാണ് ഉപയോഗിച്ചത്. നളന്ദ എന്ന പേരിലാണ്. നളന്ദ എന്ന പേര്. മുമ്പൊക്കെ സിനിമാ നടന്മാരുടെയൊക്കെ ചിത്രങ്ങളായിരുന്നു. ബുക്ക് തുടങ്ങുന്ന സമയത്ത് സിനിമാടന്മാരുടെ ചിത്രങ്ങളായിരുന്നു പൂർണ്ണമായിട്ടും. ഇപ്പൊ നമ്മുടെ പ്രൊജക്ടറിൽ എന്തോ നമുക്ക് കാണാൻ കഴിയുന്നത്, നമ്മള് ഡിസൈൻ ഉണ്ട്, പല ഇപ്പൊ പുതിയൊരു ഡിസൈനാണ് നമ്മൾ ഇതിപ്പോ ചെയ്തിരിക്കുന്നത്, വ്യത്യസ്തമായ കളറിൽ ചെയ്യുന്നുണ്ട്. ഈ നോട്ട്ബുക്കിന്റെ ഒക്കെ ഒരു ക്വാളിറ്റി, നമ്മുടെ പേപ്പറിന്റെ ക്വാളിറ്റി ആണല്ലോ പ്രത്യേകത. പേപ്പർ ക്വാളിറ്റി മാത്രമല്ല, നമ്മുടെ ഈ പെർഫെക്റ്റ് ബൈൻഡിങ്ങിൽ ബുക്ക് ഉണ്ടാക്കുന്നത് ഇപ്പൊ കേരളത്തിൽ തന്നെ ആരും തന്നെ ഇല്ല. ഇത് പുസ്തകങ്ങൾ ബൈൻഡ് ചെയ്യുന്ന പോലെ ബൈൻഡ് ചെയ്തിരിക്കും. ഓ ശരി. സാധാരണ ഇത് ക്ലിപ്പാണ്, ക്ലിപ്പ് അടിക്കാൻ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ കുട്ടികൾ ഒരു പേപ്പർ ഇളക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഇളകി പോകും, ഇങ്ങനെ ബുക്ക് ചെയ്യുന്നവരില്ല. ഓ ശരി. അപ്പൊ ഇതിന്റെ ബൈൻഡിങ് സംവിധാനങ്ങളൊക്കെ? ബൈൻഡിങ് സംവിധാനം ഇതിനകത്തുണ്ട്. അതെ. ഓ ശരി. അപ്പൊ പല യന്ത്രങ്ങളും ഇവിടെ ഉണ്ട്, ഇത് ബൈൻഡിങ്ങിനുള്ള യന്ത്രമാണ് അല്ലേ. ഇതിവിടെ പേപ്പർ നമ്മൾ ഇവിടെ വെച്ചു കൊടുത്താൽ മതി, ഇതിങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ വന്നിട്ട് അതിന്റെ ബോട്ടം ഒന്ന് കട്ട് ചെയ്യും മെഷീൻ. അതിനുശേഷം അതൊന്ന് റഫ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഗം എടുക്കും. ഗം എടുത്ത് ഇവിടെ നമ്മൾ അതിന്റെ കവർ വെച്ചു കൊടുക്കും, ആ കവർ വെച്ച് പ്രസ്സായി ഇവിടെ വന്ന് ബുക്ക് ചാടും. ശരി. ഇപ്പൊ അങ്ങെടുത്ത ഈ ബുക്ക് എന്ത് വിലക്കാണ് നമ്മൾ കൊടുക്കുക? ഈ ബുക്ക് 42 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഹോൾസെയിൽ? ഹോൾസെയിൽ വരുമ്പോ വ്യത്യാസം. 60 രൂപയാണ് MRP. സാധാരണ മാർക്കറ്റിൽ ലഭിക്കുന്ന 60 രൂപയ്ക്കാണ്. ക്ലാസ്മേറ്റ് 65 രൂപയ്ക്ക് വരും ഈ ബുക്കിന്. ഈ പേപ്പർ, ഇത്രയും പേപ്പർ ഉണ്ടാവില്ല, അവരുടെ 172 പേജ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് പേപ്പർ ഒക്കെ എവിടുന്ന് വരും? പേപ്പർ തമിഴ്നാട്, പല വെല്ലുവിളികൾ എടുക്കും. അപ്പൊ എന്തായാലും അടിമാലിയിലും ഇത്തരം ഒരു സംരംഭത്തിന് പേര് പിടിക്കാൻ കഴിയുമെന്ന് ശ്രീ CS രജികുമാർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒറ്റവര, ഇരട്ടവര, ഇതെല്ലാം ഒരു ഓർമ്മ കൂടിയാണല്ലേ. ഏത് കാലഘട്ടം കഴിഞ്ഞാലും കമ്പ്യൂട്ടറൊക്കെ വന്നാലും നോട്ട്ബുക്കുകളോടുള്ള സ്നേഹം ആളുകൾക്ക് കുറയുന്നതേ ഇല്ല.